അങ്ങനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ആറ്റിങ്ങൽ NH66 കുറച്ച് അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് ഇവിടെ വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ നടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നേരത്തെ നമുക്ക് വരാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ വർക്ക് നടക്കുന്നതിനെ കൊണ്ടും ചെറിയ റോഡുകളൊക്കെ അതിനെ കൊണ്ടും അവരെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നതിനെ കൊണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു, നമുക്കങ്ങനെ വരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം പല സൈറ്റിലും വർക്കുകൾ ആ ചെയ്തുകൊണ്ടിരുന്ന ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വേറൊരു ലെവലിലെത്തി നിൽക്കുവാണ്. അപ്പോൾ അതിനെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്, അത്രയ്ക്കും കിടിലർ റിസൾട്ടാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ റോഡിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ആറ്റിങ്ങലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് പോകുന്നത്. നേരത്തെയൊക്കെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ ആറ്റിങ്ങലിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചെറിയ രീതിയിൽ കാണാം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ അടുത്ത വർക്കിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കുന്നിങ്ങനെ ഇടിച്ച് നിരത്തുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, ആ ഒരു ഭാഗത്തൊക്കെ എന്താണ് വർക്കുകൾ എന്നുള്ള കാണാമല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കാനുണ്ട്. ഇതുകൊണ്ടില്ലേ, അവരിപ്പോൾ മെറ്റല് നിരത്തുവാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചരിവ് കണക്കാണ് നീങ്ങുന്നത്. ആ ഒരു ഭാഗത്ത് മെറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ചരിവ് തോന്നുന്നത്. റോഡ് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ പറയാൻ പറ്റത്തില്ല, അത്രയും ഇതായിരിക്കും വണ്ടിയിലതൊരു കടന്നു പോകുന്നത്. കണ്ടിട്ട് തന്നെ അങ്ങോട്ട് കൊതിയായിട്ട് പാടില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വർക്ക് തീർന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് ഓപ്പണായാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ആ ഒരു സ്ഥലമേ അല്ല കേട്ടോ, നമ്മൾ ആ ഒരു സാധാ ലോക്കൽ റോഡൊക്കെ വിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോണ്ടല്ലോ, മൊത്തത്തിൽ വേറെ ഏതൊരു സ്വർഗം കിട്ടിയൊരു ഫീലാണ്. എന്തായാലും ഒരു രക്ഷയില്ല, അപ്പോൾ നമുക്ക് ടൈമില്ല, പടപടെ മഴ പെയ്യുന്നതിന് മുന്നേ അടുത്ത ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണം. കണ്ടോ, താഴെ കൂടെയൊക്കെ കാറുകളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ അതിനകത്തൂടെയൊക്കെ നേരത്തെ ചെറിയ റോഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുവഴിയൊക്കെ പോകുന്ന വണ്ടികളാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന റോഡുകളൊക്കെ അപ്രത്യക്ഷമായി NH-ന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല വർക്ക് വേണ്ടി വരും. ആ പഴയ റോഡിൻ്റെ ടാറിങ് ഭാഗങ്ങളൊക്കെ അവിടെ കാണാൻ കേട്ടോ, ചെറുതായിട്ട് കറുപ്പായിട്ട് ഇങ്ങനെ കാണാം. അത് ഏതോ ഒരു റോഡ് ഇങ്ങനെ വന്ന് കയറി പോയിരുന്നതാണ് അങ്ങോട്ടത്തേക്ക്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നല്ല വർക്കുണ്ട്, ഇവിടെ ഇങ്ങനെ കുഴിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം തീർത്തിട്ട് അടുത്ത ഭാഗത്തെ പണി തുടങ്ങാനായിരിക്കും അവരുടെ പരിപാടി. അപ്പോൾ ഇങ്ങനെ വന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴിയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വീണ്ടും റോഡിനെ കൊണ്ടുപോകണമല്ലോ. നമ്മളീ കാണുന്ന ഇവിടം വരെ മാത്രമേ ഉള്ളൂ കറക്റ്റ് ലെവല്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇനിയും ഒരുപാട് മണ്ണിട്ട് ലെവലെയാണ്ട്. അതാണ് ആ ബ്രിഡ്ജ് വന്നേക്കുന്നത്. ബ്രിഡ്ജിൻ്റെ ഭാഗം വരെ കറക്റ്റ് ലെവലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം വർക്കാണ് ഇനിയിവിടെ വേണ്ടി വരുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് ഒരു വലിയ കുന്നാണ്, ആ കുന്ന് കണ്ടോ, അങ്ങോട്ട് പിന്നെ ഒന്നുമില്ല, ചെറിയ വഴി മാത്രം തെളിഞ്ഞ് കാണുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇനി ഇടിച്ച് നിരത്താണ്ട് അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വെറും നാട്ടും പ്രദേശം എന്ന് പറയാം, ആറ്റിങ്ങലിൻ്റെയൊക്കെ എത്രയോ ഉള്ളിലുള്ള ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താണ് വർക്ക് എന്നുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നേരത്തെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്താണ്. ഞാൻ കുറച്ചുകൂടെ അങ്ങ് താഴോട്ട് ഇറങ്ങി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പുഴ ഒരു ആറ് ഒഴുകയാണ് കേട്ടോ. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇങ്ങനെ ഒരു ആറ് ഇതുവഴി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആറ്റിന് കുറുകയാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ ചുറ്റിക്കറങ്ങി മാത്രമേ അപ്പുറത്ത് കയറാൻ പറ്റൂ. ഇവിടെ ആണെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരെ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു ഷെഡ് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല, കാരണം ഇത് കുറേ നാൾ എടുത്ത ഒരു വർക്കാണ് ഈ ഒരു ഫില്ലർ ഇവിടെ കൊണ്ടുവയ്ക്കാന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഇതിന് അപ്പുറത്തോട്ടുള്ള വർക്കാണ്. ആ ഒരു ഭാഗത്തോട്ട് ഞാൻ ഇതുവരെയും പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല വെള്ളമുണ്ട് കേട്ടോ, എത്ര ഫില്ലറുകളാണ് നിൽക്കണമെന്ന് നോക്കിയേ, ഭയങ്കരമാരായിട്ടുള്ള ഫില്ലറാണ് കേട്ടോ. ഒരു വരി തന്നെ ഏകദേശം ഞാൻ നോക്കുമ്പോൾ നാലെണ്ണം കാണുന്നുണ്ട്, നാലും നാല് എട്ട് ഫില്ലർ. പിന്നെ അങ്ങോട്ടൊരു കുന്നാണ്, അപ്പോൾ ആ കുന്നിൻ്റെ ആ ഒരു സൈഡിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇപ്പുറത്തെത്തി, പക്ഷേ ഇപ്പുറത്തെത്താനായിട്ട് ഇത്തിരി ചുറ്റി കറങ്ങേണ്ടി വന്നു. ഞാൻ അതുവഴി റൈറ്റ് എടുത്ത് ഇവിടുത്തെ കൊല്ലമ്പുഴ പാലം ചുറ്റിയിട്ട് പിന്നെ ഒരുപാട് ഉള്ളിലോട്ട് കയറി വന്നെ. ഈ ഒരു ഭാഗത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിലാണ് ഈ ഒരു വർക്ക് കിടക്കുന്നത്. നമ്മൾ ആറ്റിങ്ങലിൻ്റെതൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ റോഡ് പോകുന്നത് വേറൊരു സൈഡിൽ കൂടിയാണ് കേട്ടോ. ആറ്റിങ്ങലുമായിട്ടൊക്കെ വളരെ ബന്ധം കുറഞ്ഞിട്ടുള്ള പോക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പോൾ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത്
സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഫില്ലറുകളൊക്കെ ഒരേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ കറക്റ്റ് എന്താ പേര് പറയണേന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. തൊട്ട് മുന്നിലായിട്ട് നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു പാലത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ കാണാം. അതുപോലെ ഇതാ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ഇങ്ങനെ എല്ലാം റെഡിയാക്കി കോൺക്രീറ്റ് ചെയ്ത് സാധനങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മൾ ആ ഫസ്റ്റ് അവിടെ നോക്കുമ്പോൾ കിട്ടിയൊരു വ്യൂ ഈ കാണുന്ന കുന്നാണ്. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് റോഡ് കയറുവാണ്. ഇവിടം വരെ കയറുന്നു എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും അതുവഴി എന്തോ ചെറിയ റോഡോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നതേ കൊണ്ട് അതെല്ലാം ഇങ്ങനെ താറുമാറായിട്ട് കിടക്കുവാണ്. ജസ്റ്റ് നമുക്ക് അതുവഴി കയറി നോക്കാം അത് എവിടെയൊക്കെയാണ് എന്തൊക്കെ വർക്ക് നടക്കുന്നു എന്നുള്ളത്. ഈ ഒരു ഭാഗത്തൊന്നും ഞാൻ നേരത്തെ വന്നിട്ടേ ഇല്ല, ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ലായിരുന്നു. കാരണം ഇവിടെ ഒന്നും ആയിട്ടില്ല, നമ്മൾ പുറകിൽ കാണുന്ന ആ ഒരു കുന്നുകളൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചുറ്റിയിട്ടൊക്കെ വരണം, കാരണം അന്നിവിടെ വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. സ്ഥല സൗകര്യം വളരെ കുറവായിരുന്നു, വളരെ ഇടുങ്ങിയ റോഡായിരിക്കും, ലോറികളൊക്കെ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അതിനെ കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം അവിടുത്തെ വർക്ക് കഴിഞ്ഞ ഉടനെ ഈ ഒരു ഭാഗത്തോട്ടുള്ള വർക്ക് തുടങ്ങുമായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ആ വലിയ ഫില്ലറുകൾ അതാ ഇവിടം വരെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് കേട്ടോ. പുഴയുടെ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ കറക്റ്റ് നിൽക്കുകയാണ്. അത്രയും ഭീമാകാരമായിട്ടുള്ള ഫില്ലറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ ആരുമില്ല കേട്ടോ, ഒരു പട്ടി മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി ചുറ്റി ആ ഒരു വഴിയായി, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു പാലമുള്ളത്, കൊല്ലംപുഴ പാലം. അപ്പോൾ അതുവഴി വന്നിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വർക്കുകൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പായി നിൽക്കുന്നു. ഇവിടെ എവിടെ നോക്കിയാൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ആൾക്കാർ ഇവിടെ എവിടെയോ പുഴയിലോ ഇറങ്ങി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയും വലിയ കൊല്ലംപുഴ ആറാണ് നമ്മളീ കാണുന്നത്. ഇവിടെ കൊല്ലംപുഴ ആറെന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിലാണ് ഈ ആറ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ഒരു മണ്ണിട്ട് നികത്തിയിരിക്കുന്നതാണ് ഈ ഫില്ലറിന് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സെൻറ്റർ ഭാഗത്തോടെന്നൊക്കെ പറയേണ്ടി വരും, അത്രയ്ക്കും ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഒരു പട്ടി അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ, ഏതോ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പാവം പട്ടി, അതിന് ഉപേക്ഷിച്ചതാണെന്ന് തോന്നുന്നു. പൂടപ്പട്ടിയാണ്, നോക്കിയാൽ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് അത് കളറൊക്കെ മങ്ങിപ്പോയി. എന്താ ചെയ്യുക, പ്രായമായപ്പോൾ അതിനാർക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. പട്ടി ഇവിടെ വാക്കെല്ലാം കിടക്കുന്നതേ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പട്ടി വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കടി മേടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത ഭാഗത്തോട്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊരു മാറ്റമാണല്ലേ മാറിയിരിക്കുന്നത്. ഈ മാറ്റം മാത്രമല്ല നല്ല നാറ്റവും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നതേ കൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ ആൾക്കാർക്ക് കൊണ്ടെറിയാനായിട്ട് പറ്റിയ സ്ഥലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടിടുന്നെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മാറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനീ അടുത്ത് കയറാൻ പോകുന്നത് ഈ കുന്ന് മുകളിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിക്കുവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ലാസ്റ്റ് നിന്ന് നോക്കി ആ ഒരു ഭാഗമൊക്കെ കാണാം. ആ ഒരു ഭാഗമൊക്കെ ഇവിടെയാണ്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം. ഇതാ ഇതാണ് റോഡിൻ്റെ ലെവലെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ചത് ആ കാണുന്ന ഭാഗത്താണ്. അവിടെ നിന്ന് നല്ല ഹൈറ്റിലായിരിക്കും നിൽക്കാറും ഈ ഒരു റോഡ് പോകുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കയറി നോക്കും എന്തൊക്കെയാണെന്നുള്ള അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഇങ്ങനെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇനിയും മണ്ണെടുക്കും. അങ്ങ് മുകൾ ഭാഗത്തു നിന്ന് വരെ മണ്ണെടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ലെവലിൽ ഇടിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആറ്റിങ്ങലിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് ഇനിയും ഒരുപാട് മണ്ണടിക്കാനുണ്ട്. പിന്നെ മോർ സൈഡിലായിട്ടൊക്കെ വീടുണ്ട്, പിന്നെ അവിടെ ഉണ്ട് വണ്ടി കിടപ്പുണ്ട്, അതുവഴി റോഡോ എന്തോ ഉണ്ട്. എന്തായാലും ഇതൊക്കെ നല്ല ഹൈറ്റിലായി കേട്ടോ. ഇപ്പോൾ ഒരുപാട് താത്തിരിക്കുകയാണ്, ഒരുപാട് താത്ത്, ഇനിയും താക്കണമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊല്ലംപുഴ ചെറിയൻകീഴ് ഭാഗത്തെ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എന്ന് വിചാരിക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കരമായ പൊക്കത്തിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇനി താരമായിരിക്കും, പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു വലിയ കുന്നിങ്ങനെ ഇടിച്ച് നിരത്തിയിട്ട് അതിൻ്റെ താഴ്വാരങ്ങളാണ് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇടത്തോട്ട് തിരിഞ്ഞാണ് റോഡ് പോകുന്നത്. എന്തായാലും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആറ്റിങ്ങൽ മൊത്തം ആ ഒരു ഭാഗത്താണ്, അത് മൊത്തം അങ്ങനെ കുഴിയില്ല. അത്രയും വലിയൊരു കുന്ന് ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ഈ റോഡ് ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇതുണ്ടോ, ഞാൻ നിൽക്കുന്നത് എന്തുമാത്രം താഴ്ചയിലാണെന്ന് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ വീടുകളുണ്ട്, പഴയ ഒരുപാട് വീടുകൾ, പഴയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലായിരുന്നു മെയിനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം.
പിന്നെ നോക്കുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഒരുപാട് താത്തിട്ടുണ്ടല്ലോ, താന്ന് വന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആ ഒരു സംഭവം കാണുന്നുണ്ട്. നമ്മളാ മുകളിൽ കാണുന്ന റബ്ബറും തോട്ടം വരുന്ന കറക്റ്റ് ലെവൽ, അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അടി താന്നിരിക്കുന്നു നോക്കിയേ, ഒരുപാട് താന്നു പോയിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയല്ല കേട്ടോ, ഇവിടുന്ന് ആ വ്യൂ ഉണ്ടല്ലോ ആകാശം കാണാനായിട്ട്, അത് നല്ല അടിപൊളിയായിട്ട് കിടക്കുക. തൊട്ടപ്പുറത്തൊരു കടലും കൂടെ ഉണ്ടായിരുന്നത് എന്ത് മനോഹരമായിരുന്നല്ലേ കാണാനായിട്ട്. ഇവിടെ ഇപ്പം മണ്ണ് മാറ്റിയപ്പോഴേ ചെറിയൊരു പുഴ പോലെ ഉണ്ട് കേട്ടോ, നല്ല നീറ്ററുവയാണ്, നല്ലോണം തെളിഞ്ഞു കിടക്കുക. നമ്മളെ കിണറ്റിലേക്കെ വെള്ളം പോലെ കറക്റ്റ് ഒരു കിണറ്റിനെയും കാട്ടി താഴ്ചയിൽ താന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രസമുണ്ട്, അങ്ങനെ തെളിഞ്ഞു കിടക്കുക വെള്ളം. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം, അത് ഏത് ഭാഗമാണ് കാണുന്നതെന്നറിയാമല്ലോ. കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ, നല്ല ക്രിസ്റ്റൽ ടൈപ്പ് വെള്ളം, അടിയിൽ സംഭവങ്ങളെല്ലാം കാണാം, അത്രയും നല്ലോണം തെളിഞ്ഞു കിടക്കുക, ഒരു രക്ഷയില്ല. ആ ഈ വഴിയൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ എങ്ങനെ പോകുമെന്നറിയത്തില്ല. എനിക്ക് ഇങ്ങോട്ട് വരാൻ എത്തി പാടായിരുന്നു, കുറച്ച് ഭാഗം ഫുള്ള് ഇങ്ങനെ ചെളിയും കുഴിയായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ അതിനെ കൊണ്ട് ബൈക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ, ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ, അങ്ങനെ കിടക്കുക, മണ്ണെടുത്തതും ഇടിച്ച് നിരത്തുന്നതും ഒക്കെ ആയിട്ട് കിടക്കുവാണ്. ഇതാണ് ഈ ഭാഗത്തെ വർക്കിൻ്റെ അവസ്ഥ. ആ ഓട്ടോ എല്ലാം അവിടെ കഷ്ടപ്പെട്ടു, അവിടെ കുറച്ച് ഭാഗം ഇച്ചിരി പിശയാണ്, അങ്ങോട്ട് വണ്ടി പോകത്തില്ല, വണ്ടി താന്നു പോകും. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വർക്ക് വേണ്ടി വരുന്നുണ്ട് കേട്ടോ, അതിനെ കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. നല്ല വർക്കാണ്. എൻ്റെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പാലാങ്കോണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് നമ്മൾ പാലങ്കോടുന്ന് തൊപ്പിച്ചന്ത വഴി പോകുന്ന മറ്റൊരു റോഡാണ്. ആ റോഡിൻ്റെ പാലാങ്കോണം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങുന്ന ഭാഗമാണത്. ഞാൻ പാലാങ്കോണത്തിൻ്റെ ആ ഒരു സൈഡിലുള്ള വർക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇത് ചെന്ന് മുട്ടുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇപ്പോഴും അതേ ലെവലിൽ കിടക്കുവാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം വരെയൊക്കെ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടന്ന് വന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത് കേട്ടോ, ഏകദേശമൊക്കെ ഞാൻ ഇവിടം വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടുള്ള അപ്ഡേഷൻ ഒന്നും തന്നെ ഇല്ല, നമ്മൾ അന്ന് കണ്ട അതേ ലെവലിൽ തന്നെ കിടക്കുവാണ്. അതിൻ്റെ ഈ നടന്നു പോകുന്ന ചേച്ചിയാണ് പറഞ്ഞു തന്നത് പഴയ വർക്ക് അതേപോലെ തന്നെ കിടക്കുന്നു, ഇങ്ങോട്ട് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്, പക്ഷേ ഈ മണ്ണെടുക്കുന്ന രീതിയുണ്ടല്ലോ വളരെ ഡേഞ്ചറാണ്. ഇത് ചരിച്ചിട്ടൊന്നുമല്ല മണ്ണെടുക്കുന്നത്, ഇങ്ങനെ സ്റ്റെഡിയായിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുവാണ്. ആ എടുത്തിരിക്കുന്നതേ കണ്ടില്ലേ, ആ മരങ്ങളൊക്കെ ഏത് നിമിഷം വേണം ഇങ്ങനെ എല്ലാം കൂടെ അങ്ങ് താഴെ വീഴാം. അങ്ങനത്തെ ഒരു ലെവലിലാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാലും അത് തന്നെ, ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ഒരുപാട് വീടുകൾ കാണാം. അപ്പോൾ ഇതൊന്നും അത്ര സേഫ്റ്റി ആയിട്ടല്ല ഇരിക്കുന്നത്, ഒരുമാതിരി ചരിച്ചല്ലാതെ ഇങ്ങനെ സ്റ്റെഡിയായിട്ട് തോന്നുന്ന രീതിയിലാണ് മണ്ണെടുക്കുന്നത്. ഇതിലൊക്കെ വലിയ ഉറപ്പൊന്നും കാണത്തില്ല, കാരണം ഇത്രയും നാൾ നല്ല സെറ്റായിട്ടിരുന്ന മണ്ണിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ മണ്ണ് മാറ്റും തോറും ഈ മണ്ണിൻ്റെ പവർ നഷ്ടപ്പെട്ട് ഇടിഞ്ഞ് താഴോട്ട് വീഴാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നിൽക്കുന്നത് തന്നെ സേഫ്റ്റി അല്ല, കാരണം മഴയാണ്, ഏത് നിമിഷം ഇതൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മണ്ണെടുക്കുന്ന രീതി. ഇത് വളരെ ഒരു പ്രത്യേക അപകടം പിടിച്ച രീതിയിലുള്ള മണ്ണെടുപ്പാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ റിട്ടേൺ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കയറിപ്പോയ വഴിക്ക് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ കാണുന്നുണ്ടോ, ഭീമാകാരമായിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഏരിയ മൊത്തം കല്ല, ഇത് മൊത്തം ഇടിച്ച് മാറ്റണം. അപ്പോൾ അതിനെ കൊണ്ടാണ് ഈ വർക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരുപാട് വർക്കുണ്ട്. ഇതുണ്ടോ, വലിയ കല്ലുകളാണ് ഇരിക്കുന്നത്. ഇത് കുറേ ഭാഗത്ത് ഇങ്ങനെ നിരന്നിരിക്കുക, ഏതോ ഒരു പാറപ്രദേശം എന്തോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്കുകൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് റൈറ്റ് തിരിഞ്ഞ് പോവാണ്. കൊല്ലമ്പുഴ ആറ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്ത് അങ്ങോട്ട് പോയിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഞാൻ ആദ്യം നിന്ന് ആ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം, അതാണ് അങ്ങ് ലാസ്റ്റ് കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്, മുന്നോട്ടുള്ള വർക്കുകൾ കാണാം. ഇപ്പോൾ നമ്മൾ ചെറിയങ്കിടെ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന വർക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. വൈബ്രേഷൻ തുടങ്ങി കേട്ടോ, ഞാൻ വരെ വിറയ്ക്കുകയാണ് ആ വൈബ്രേഷനിൽ, ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ആയി, ഞാൻ ഒരുപാട് മാറിയിട്ടാണ് നിൽക്കുന്നത്. അവിടെ
അവിടെയൊക്കെ എങ്ങനെ ഈ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഈ സിമെന്റും മെറ്റിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ണത്തെ ദൂരം വരെ നീണ്ടു കിടക്കുന്നു. ഇതിൻ്റെ മുന്നിലാണ് നമ്മളെ ചെറിയങ്കീട് റോഡൊക്കെ കണക്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ആദ്യം പോയി നിന്ന ആ ഒരു ഭാഗത്തു നിന്നും അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വർക്ക് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വണ്ണത്തിലാണ് ഇപ്പോൾ ഈ മെറ്റലും ഈ സിമെൻറ്റും മിക്സും എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയ രീതിയിലുള്ള മെറ്റലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരത്തെ നിന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ. വർക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടായി ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. മെറ്റീരിയലും സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഉറപ്പിക്കണം. സിമെൻറ്റ് മിക്സ് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം കിണക്കുക. ഇപ്പോൾ ഒത്തിരി ഹൈറ്റുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു തോന്നിട്ട്. ഇവിടെ എന്തോ വെള്ളക്കെട്ടായിരുന്നു. ഇത് കണ്ടോ, വയലും വെള്ളക്കെട്ടും ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുവാണ്. പക്ഷേ ഇവിടെയൊക്കെ സൂപ്പർ ആട്ടോ, കാണാനേ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വർക്കുകൾ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സൈറ്റിലേക്ക് ഇങ്ങനെ ലോഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്, അതാണ് വർക്ക് ഇങ്ങനെ സ്ലോയിൽ നിൽക്കുന്നത്. അപ്പോൾ വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നേരെ പോയി മുട്ടുന്നത് നമ്മുടെ ആ ചെറിയങ്കീഴ് ആ റോഡിലാണ് കേട്ടോ. അതാണ് കാണുന്നത്. ഇവിടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ അത്ര ഹൈറ്റിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. ചീറ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മണ്ണിൻ്റെ അകത്ത് പോകാനുള്ളതാണ്. ഇനി ഇവിടെയൊക്കെ നല്ല വർക്ക് വരാനുണ്ട്. ഇവിടെ നിന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ അങ്ങനെ കിടക്കുവാണ്. നല്ല രീതിയിൽ ആ കാണുന്ന ബ്രിഡ്ജിനൊപ്പം പൊങ്ങാനുണ്ട്. അപ്പോൾ അതിനുള്ള വർക്കുകളാണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വർക്കുള്ള ഭാഗങ്ങളൊക്കെ അവരിങ്ങനെ പല രീതിയിൽ മാറ്റി തിരിച്ചാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പെട്ടെന്നൊട്ടൊന്ന് തീർക്കുന്ന വർക്കുകൾ ആദ്യം ചെയ്തുകൊണ്ട് ഈ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വയൽ ഏരിയയാണ്, അതാണ് ഈ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, അവിടെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പുഴ കണക്ക് വെള്ളം കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ ഈ ഇത് ക്രോസ് ചെയ്തല്ലേ പോകുന്നത്. നേരത്തെയൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴുകാൻ പറ്റത്തില്ല, കാരണം ഇത് അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്. ഇതൊക്കെ നേരത്തെ വയലാണ്, കൃഷിയൊന്നും ഇല്ലാതെ ഇടുന്ന വയലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ വർക്കിൻ്റെ അവസ്ഥ. നമുക്കിനി മഴ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോക്ക് നടക്കില്ല, കാരണം മൊത്തം ഇതുപോലെ ചെളിക്കുണ്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ പാടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ആ റോഡിൻ്റെ അടുത്ത ഭാഗമാണ്. അപ്പോൾ ഇതുവഴിയാണ് ഈ റോഡ് പോകാനുള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഇടയിലൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിനൊക്കെ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുമായിരിക്കും. ആ ക്ഷേത്രത്തിൻ്റെ ആ സൈഡിൽ കൂടെ ആണോ പോകുന്നത് അതോ മാറിയാണോ പോകുന്നത് അറിയത്തില്ല. എന്തായാലും ഇങ്ങോട്ട് വർക്ക് അങ്ങനെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ ഇടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊല്ലംപുഴ ആ ഒരു പാർക്കിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഞങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയങ്കീഴ് റോഡ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അതിൽ പോയാണ് ഇങ്ങനെ ടച്ച് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഹൈറ്റ് ഇങ്ങനെ കൂട്ടുവാണ്. അവിടുത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ഹൈറ്റ് വരും. നമ്മളാ കാണുന്ന യു കണക്ക് കിടക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ യു ടേൺ അടിച്ച് തിരിഞ്ഞ് ആറ്റിങ്ങലോട്ടും ചെറിയങ്കിലോട്ടും പോകുന്ന വണ്ടികൾ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സൈഡിലാണ് പോയി നിൽക്കുന്നത്. അവിടെ നല്ല ഹൈറ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല വർക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, ഈ കാണുന്ന കമ്പിയുടെ അത്രയും പൊങ്ങി വരാണ്ട് എന്നുള്ളതാണ്. ആ ഒരു ലെവലിൽ മണ്ണിട്ട് പൊങ്ങണം. നമ്മൾ ഇനി ഒരു രണ്ടും മൂന്നും മാസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലെവലായി കാണും. അങ്ങനെ വർക്ക് നടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കാം. അതായത് ചെറിയങ്കീഴ് റോഡ് ക്രോസ് ചെയ്തിട്ട്
അപ്പുറത്തെ ഭാഗം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതുവരെയും പോയി നോക്കിയിട്ടില്ല. ഒരു തവണയും കണ്ട പോയി തോന്നുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് അതും കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവരെ വർക്കുകളൊക്കെ വരുന്നത് കഴക്കൂട്ടം ഇറ്റു കടമ്പാട്ട് കോണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 30 കിലോമീറ്റർ ആണ് RDS എന്ന് പറയുന്ന കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RDSൻ്റെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. അവരെ മെഷീനറിയും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ആ 30 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് സംഭവം മലമുറിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഭാഗങ്ങളെല്ലാം ആ 30 കിലോമീറ്ററിൽ വന്ന് പെടുന്നതാണ്. എന്തായാലും ആറ്റിങ്ങലിലെ ബൈപ്പാസും ആ കാര്യങ്ങളെല്ലാം ഈ RDS എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മണ്ണ് വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു മെഷീൻ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കിടുങ്ങിപ്പോവും. ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ട് ഇവിടെ നിൽക്കൊണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പവർ ഉണ്ടാവില്ലേ. കൂടെ ഇരുന്ന് നമ്മൾ വിറയ്ക്കും പവറിലായിരിക്കും മണ്ണിനെ എടുക്കുന്നത്. എന്താ സാധനമല്ലേ, ഇതൊരു വലിപ്പം നോക്കിയേ എൻ്റെ പൊന്നെ. ഇതുപോലെ വേറൊരു മെഷീനറിയും കൂടെ എൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണെന്ന് ഞാനിങ്ങനെ നോക്കുവാണ്. ഇതിൻ്റെ ആ സംഭവം കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് കണ്ടാലറിയാം ഇത് മണ്ണ് വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന സംഭവമാണ്. അതിന് പ്രത്യേകിച്ചൊരു പേരുണ്ടാവുമല്ലോ, പേരെനിക്കറിയാൻ വയ്യ. ഇതിൻ്റെ ഓപ്പറേറ്റർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. എന്തായാലും ഇത് ഇവിടെ ഇങ്ങനെ സൈഡാക്കി ഇട്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്കുള്ള ഇതിൻ്റെ ഇവിടുത്തെ വർക്കുകളിങ്ങനെ തീർന്നേക്കൊണ്ടായിരിക്കും. ഇനി തൊട്ടപ്പുറത്ത് ആ റൈറ്റ് സൈഡൊക്കെ ചിലപ്പോൾ ഇനിയും ഉറപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മെഷീൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും നല്ല സ്ട്രഗിളാണ്, കാരണം ഓപ്പറേറ്റർ ഉൾപ്പാട് ഊരിയിരിക്കും. അത്രയും വൈബ്രേഷൻ പുള്ളിയുടെ ശരീരത്തുണ്ടാവും. ആ ടയറിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി, MRF ടയറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വണ്ടി. അതുപോലെ തൊട്ടടുത്തായിട്ട് വേറൊരു സാധനം കിടപ്പുണ്ട് കേട്ടോ, അതിനെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഓപ്പറേറ്റർ അതിനകത്തുണ്ട്. ഇത് എന്ത് മെഷീനാണെന്ന് പുള്ളിയിട്ട് ചോദിച്ചു നോക്കാം. ഹലോ ഭായ്, ഈ മെഷീൻ കാ നാം ക്യാ ഹേ? ടോട്ടലി ഈ മിക്സർ നയാ ടൈപ്പ് ന്യൂ ടെക്നോളജി മിക്സർ ജർമ്മൻ ടെക്നോളജി. നയാ മെഷീനാണ് ഇത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനാണ്. അതായത് ഈ സിമെൻറ്റും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നൂതന രീതിയിൽ മിക്സ് ചെയ്ത് ഉറപ്പിക്കുന്ന മെഷീനാണ് കേട്ടോ. പുള്ളിയാണത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറാണ് പുള്ളി ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ടയർ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ടയറാണ് കേട്ടോ. എന്തുമാത്രം വലിപ്പുണ്ടോ നോക്കി, സാധാരണ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് മെഷീനേ അല്ല. അത്രയും ഭയങ്കരമായ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ റോഡ് എന്തായാലും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൽ വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് നിന്നാലേ അറിയാൻ പറ്റുന്നുള്ളൂ എത്രത്തോളം വലിപ്പമുണ്ടോ. അതിൻ്റെ രണ്ട് ടയർ തന്നെ ഒരു അന്തവും ഇല്ല കേട്ടോ, അത്രയ്ക്കും വലിയ മെഷീനാണ്. കംപ്ലീറ്റ് ഇത് ഹൈഡ്രോളിക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മോട്ടർ പോലും ആ ടൈപ്പാണ്. ഈ ടയറിൻ്റെ അങ്ങോട്ട് പോയിരിക്കുന്ന ഈ പൈപ്പുകളുണ്ടല്ലോ ഇതെല്ലാം ഹൈഡ്രോളിക്, അതിനകത്ത് ഹൈഡ്രോളിക്കിൻ്റെ മോട്ടർ ഇരിപ്പുണ്ട്. അല്ലാതെ ഡയറക്റ്റ് എഞ്ചിനിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. എഞ്ചിൻ ഒരെണ്ണം ഉണ്ടാവും ഫുൾ ഹൈഡ്രോളിക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. ബാക്കി ഇതിൻ്റെ സിസ്റ്റങ്ങളെല്ലാം കൂടുതലും വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക്കാണ്. അണ്ട് ആ കാണുന്ന സാധനമാണ് മിക്സ് ചെയ്ത് തട്ടുന്നത്. എന്നിട്ട് മറ്റേ സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ലെവലാക്കി ഉറപ്പിച്ച് എടുക്കുന്നതായിരിക്കും. വർക്കിംഗ് ആയിരുന്നേ നമുക്ക് കാണാമായിരുന്നു എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതേ. ഞാനിപ്പോൾ ഒറ്റ കയ്യിൽ വെച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട്. അതിനെ കൊണ്ട് ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ വന്ന് എടുത്ത ഭാഗങ്ങളാണ് ഇതെല്ലാം. പക്ഷേ എല്ലാ വർക്കുകളും കഴിഞ്ഞ് സുന്ദരമായിട്ട് കിടക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു കിടലായിട്ട് കിടക്കുന്നത്. ബാക്കിയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വയലേലകളൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് കാണാൻ പറ്റും. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അവർക്കൊരു രക്ഷയില്ല. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാമത്തിൽ നിന്ന് ഇറങ്ങും. നമ്മളെ ആ മാമം ആ ഒരു ഭാഗത്താണ് ഇതൊന്ന് മുട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ഞാൻ അതുവഴി മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്നെത്തുന്നത് ഇവരെ പ്ലാന്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ലോഡുമായിട്ട് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കും പല സൈറ്റിലേക്ക്. ഇതാണ് ഇവരുടെ RDS എന്ന് പറയുന്ന കമ്പനിയുടെ മെയിനായിട്ടുള്ള പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഈ സാധനങ്ങളൊക്കെ വരുന്നത് മിക്സ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്ലാന്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാമം ആവും. മാമം വരെയാണ് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത്. RDS എന്ന് പറയുന്ന കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കടമ്പാട്ട് കോണം മുതൽ കഴക്കൂട്ടം വരെയാണ്. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ഭാഗത്തെ വർക്കുകളും പല പല കമ്പനികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വർക്കുള്ളതാണ് കേട്ടോ. RDS എന്ന് പറഞ്ഞ കമ്പനിക്ക് നല്ല വർക്ക് തന്നെയാണ്. 30 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 30 കിലോമീറ്റർ ആണെങ്കിലും അതൊരു 300 കിലോമീറ്ററിൻ്റെ വർക്ക് അവർ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയ്ക്കും പുതിയ ഏരിയയും കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ആ ഒരു വർക്ക് അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. വേണ്ടിയിട്ടാണ് ഈ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇതുവഴി ലോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും പോകാനുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ വന്ന ആ റോഡിൻ്റെ അവിടെ ചെന്ന് കയറും.